നമസ്കാരം. വീടുകൾക്കും കെട്ടിടങ്ങൾക്കും റൂഫ് സ്ലാബ്, സീലിംഗിൽ പ്ലാസ്റ്റിങ് ചെയ്യുമ്പോൾ അടർന്നു വീഴുന്ന അല്ലെങ്കിൽ ഭാവിയിൽ പോളയെ പൊളിഞ്ഞു പോകുന്ന പ്രശ്നം പരിഹരിക്കുന്നുള്ള ഒരു ട്രിക്കാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്, വലിയ ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിങ്ങൊക്കെ ഇങ്ങനെ അടർന്ന് താഴെ വീഴുന്നത് കാണാം. വീടുകൾക്കും കെട്ടിടങ്ങൾക്കും റൂഫ് സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിങ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതാണെങ്കിൽ നല്ല ബുദ്ധിമുട്ട് പിടിച്ച പണിയുമാണ്. പ്ലാസ്റ്റിക് നന്നായി ചെയ്താൽ റൂഫ് സ്ലാബ് കൂടുതൽ ഈടുള്ളതും ദീർഘകാലം നിലനിൽക്കുന്നതുമായിരിക്കും. സ്ലാബിൻ്റെ ഫിനിഷിംഗ് മൂലം പലപ്പോഴും പ്ലാസ്റ്റിങ് ചെയ്യുമ്പോൾ ഉളിക്ക് ചിപ്പ് ചെയ്യേണ്ടി വരുന്നത് നമ്മൾ കാണാറുണ്ട്. ഇത് വളരെ ബുദ്ധിമുട്ട് പിടിച്ചൊരു ജോലിയാണ്. ചിപ്പിങ് പ്രോപ്പറായി ചെയ്യാതിരുന്നാലോ പ്ലാസ്റ്റിങ് പോള പോളയായി അടർന്നു പോകുന്നത് കാണുന്നുണ്ട്. ഞാൻ ഷാജി പി ഡി, കോഴിക്കോട്. കെട്ടിട നിർമ്മാണത്തിലെ വിവിധ മേഖലകൾ, ട്രെൻഡുകൾ, സർവീസുകൾ എന്നിവയെക്കുറിച്ച് ചെറിയ ചെറിയ അറിവുകൾ പങ്കുവയ്ക്കുന്ന മുദ്ര ഇൻറ്റീരിയേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. സെൻട്രിങ് വർക്ക് കഴിഞ്ഞാൽ കോൺക്രീറ്റ് ചോർന്നു പോകാതിരിക്കാൻ പ്ലാസ്റ്റിക് ഷീറ്റ് സാധാരണയായിട്ട് വിരിക്കാറുണ്ടല്ലോ. ആ ഷീറ്റിന് മുകളിൽ നമ്മൾ സാധാരണ വീടുകളിലും പള്ളികളിലൊക്കെ ഉപയോഗിക്കുന്ന പുൽപ്പായ, ആ പുൽപ്പായ ഒട്ടും ഗ്യാപ്പില്ലാതെ വിരിക്കണം. അതിന് മേലാണ് സ്റ്റീൽ വർക്ക് ചെയ്യേണ്ടതും കോൺക്രീറ്റിങ് ചെയ്യേണ്ടതും. ഈ പുൽപ്പായ 3 അടി വീതിയിൽ വലിയ റോളായിട്ടാണ് കിട്ടുക. നമ്മുടെ ആവശ്യാനുസരണം അത് മുറിച്ചെടുത്ത് നമുക്ക് ഉപയോഗിക്കാം. കോൺക്രീറ്റ് കഴിഞ്ഞ് ക്യൂറിങ് സമയം കഴിഞ്ഞ് ഡീഷട്ടറിങ് ചെയ്യുന്ന സമയത്ത് വളരെ ഈസിയായി പുൽപ്പായ പറിച്ചു കളയുകയും ചെയ്യാം. സർഫേസിൽ നല്ല റഫ്നെസ് ഉണ്ടായിരിക്കുകയും ചെയ്യും. ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പ്ലാസ്റ്റിങ് ചെയ്യുമ്പോൾ ഉളിക്ക് ചിപ്പ് ചെയ്യേണ്ട ആവശ്യം വരില്ല, പ്ലാസ്റ്റിങ്ങിന് നല്ല ഗ്രിപ്പ് കിട്ടും, പണി എളുപ്പമാവുകയും ചെയ്യും. അതുകൂടാതെ സെൻറ്ററിങ്ങിലെ ഒട്ടുമിക്ക ഗ്യാപ്പുകളും പുൽപ്പായ തന്നെ അടച്ചു കളയുന്നതിനാൽ ആവശ്യമെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഒഴിവാക്കുകയും ചെയ്യാം. ഈ ട്രിക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. പ്ലാസ്റ്റിങ് എളുപ്പവും ഫലപ്രദവുമാക്കുവാൻ ഇത് തീർച്ചയായും നിങ്ങളെ സഹായിക്കും. ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടതിന് നന്ദി.